ഓക്കെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ കുറഞ്ഞ സമയത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ആ സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ള ആൾക്കാർ അത് നിങ്ങൾ കാണുന്നവരെ അടിയന്തിരമായി മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക അതിനു വേണ്ടി ഒരു ഒരു സിമ്പിൾ കാര്യം പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ വന്നേക്കുന്നത് ഇത് വലിയ വിഷയമല്ല ഞാൻ എന്തിന് എനിക്ക് ഈ വിഷയത്തിനകത്ത് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ എൻ്റെ പാർട്ടിയോ എൻ്റെ സംഘടനയുമായോ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ പോലും ഇത് പറയാതിരിക്കാൻ കഴിയത്തില്ല അതായത് അല്പനേരങ്ങൾക്ക് മുമ്പ് ഏതാനും ചില ഒരു മണിക്കൂർ കഷ്ടിച്ചായിട്ടുള്ളു ഒരു ഒരു സംഭവ വികാസം കേരളത്തിൽ നടന്നു കേരളത്തിലെ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതിൻ്റെ അവരുടെ അനിശ്ചയത്തിനായ നേതാവാണ് രാഹുൽ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം പി ആണ് രാഹുലിനെ ന്യായീകരിക്കേണ്ട പണിപിടി ഇരിക്കുകയായിരുന്നു ഞാൻ ലൈവ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത് പക്ഷേ രാഹുലിനെ ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല പക്ഷേ രാഹുൽ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അയാൾക്കെതിരെ നിയമപരമായ നടപടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന ഒരു വഴിക്ക് നിൽക്കട്ടെ അയാളെ ഇപ്പം ഒരു കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് കൽപ്പറ്റയിലെ രാഹുലിൻ്റെ ഓഫീസിലേക്ക് ഈ എസ് എഫ് ഐക്കാർ ഒരു മാർച്ച് നടത്തി എന്തിനായിരുന്നത് ഞാൻ ആ വാർത്ത കണ്ടിട്ട് ഞാനൊരു ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് എറണാകുളം വരെ പോയി ഇന്ന് അത് പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ വഴിക്ക് കുറച്ച് മഴ നനഞ്ഞു കാരണം നല്ല ജലദോഷം പിടിച്ചു അതായത് ആ സമയത്ത് ഞാൻ ടി വിക്ക് കണ്ട കാഴ്ച കുറേ പെണ്ണുങ്ങൾ ഇവിടുകളേക്ക് ആരി ഇറക്കി വിടുന്നതാണെന്ന് മനസ്സിലാവുന്നില്ല കുറേ പെണ്ണുങ്ങളും കുറെ ആളുകളും എല്ലാം ഒരുമാതിരി കഞ്ചാവ് ലുക്കിലുള്ള കുറെ ജന്തുക്കൾ നികൃഷ്ട ജീവികൾ ക്ഷുദ്രജീവികൾ എന്നൊക്കെ വിളിക്കാവുന്ന കുറെ സാധനങ്ങൾ ഒരു ഓഫീസ് കയറി തല്ലിപ്പൊളിക്കുക തല്ലിപ്പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഷട്ടറൊക്കെ വലിച്ചു പൊട്ടിച്ച് കീറി ഒരു ഓഫീസിനകത്ത് കയറി തല്ലിപ്പൊളിച്ച് അയാൾ ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ അയാൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി പിന്നെ വേറെ ഏതെങ്കിലും പാർട്ടിയോ ആയിക്കോട്ടെ അവരുടെ ഓഫീസിനകത്ത് കയറി അതിക്രമിച്ച് കയറി തല്ലിപ്പൊളിച്ചിട്ട് അവിടുത്തെ ജില്ലാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ ചാനലുകാർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അയാൾ സംഭവം അറിഞ്ഞിട്ടില്ലാത്രേ എനിക്ക് കോൺഗ്രസുകാരനായിരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ എസ് എഫ് ഐക്കാർ ഇപ്പോൾ കാണിച്ച പ്രവൃത്തിയുടെ പേര് തന്തയില്ലാത്തരമെന്നാണ് ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് കാരണം ഇമാതിരി പോകൃത്തരം കാണിക്കാൻ വേണ്ടി ഇവന്മാരെ ഉണ്ടാക്കിയിട്ട് ഈ ഇതിൽ ഈ പരിപാടിക്ക് വിടുന്ന ഇതിൻ്റെയൊക്കെ തന്തയും തല്ലയും വേണം പറയാൻ അടിയന്തരമായി നിങ്ങളുടെ മക്കൾ ഇമ്മാതിരി തെമ്മാടി കൂട്ടങ്ങളുടെ കഞ്ചാവ് കൂട്ടങ്ങളുടെ കൂടെ നടന്ന് സാമൂഹ്യവിരുദ്ധരായി ശുദ്ദ്രജീവികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവരുടെ മാതാപിതാക്കൾ അറിയണം കാരണം അവർ സമരം ചെയ്യുക എന്ന് പറയുന്നത് ന്യായമായ രീതിയിൽ എല്ലാവരുടെയും അവകാശമാണ് പക്ഷേ ഈ സമരം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയപ്പെടുന്നവർ പക്ഷേ അവരിപ്പോഴീ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേര് ശുദ്ധ തെമ്മാടിത്തരം എന്നാണ് അവർ ഇന്ന് കാണിച്ച പ്രവർത്തി എന്തിനാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഒന്ന് ഇന്നലെ എസ് ഡി പി ഐക്കാരുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരിയിൽ ഒരു ജിഷ്ണു എന്ന് പറയുന്ന ഒരു സഖാവിനെ രാത്രിയിൽ ആക്രമിച്ചു എസ് ഡി പി ഐക്കാരുടെ പോസ്റ്റർ കീറാൻ വന്നപ്പോൾ ഇയാളെ പിടികൂടിയിട്ട് അയാളെ പിന്നെ ആക്രമിച്ചു എന്നാണ് ഷാനി പ്രഭാകരൻ എന്ന് പറയുന്ന മലയാള മനോരമയിലെ വാർത്താവതാരകയുണ്ടല്ലോ അവർ ഇന്നലെ പിന്നെ വാർത്തക്കകത്ത് പറഞ്ഞു നാട്ടുകാർ പിടികൂടി ആ നാട്ടുകാരുടെ മുന്നിൽ വീഡിയോ വീട്ടുക വീഡിയോക്ക് അയാൾ ഇത് ഇന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടാണ് വന്നതെന്നു പറഞ്ഞ് കുറ്റസമ്മത മൊഴി പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തുന്നു ഒരു പത്തോ അൻപതോ പേര് കൂടി സാധാരണക്കാരായ ഒരു വ്യക്തിയെ വ്യക്തിയെ പിടിച്ചു നിർത്തി ഇടിച്ച് അവരെ കൊല്ലു എന്ന് പറഞ്ഞ കണ്ടീഷൻ ആക്കിയാൽ അവൻ ഇതല്ല അവൻ ഈ പറയുന്ന പിന്നെ അമേരിക്കയുടെ വിമാനം റാഞ്ചിക്കൊണ്ട് പോയത് അവനാണെന്ന് വരെ വേണം സമ്മതിക്കും കാരണം അതുപോലെ ജീവന് ഭീഷണി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധാരണഗതിയിൽ വരാത്തവൻ ഏതവനായാലും ഏത് പാർട്ടിക്കാരനായാലും എന്തും പറയിപ്പിക്കും അപ്പോ ഇന്നലെ നടന്ന സംഭവം എന്താണ് ഈ ജിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ പറയുന്ന എസ് ഡി പി എയുടെ ആൾക്കാർ ചേർന്ന് ക്രൂരമായ രീതിയിൽ ആക്രമിച്ചു അയാളുടെ കയ്യിൽ ഒരു തുരുമ്പിച്ച വാള് ഒരുപ്പുണ്ട് ഈ വാള് ഒരു കാരണവശാലും ആരെങ്കിലും ആക്രമിക്കാൻ പോകുന്നവർ അതിപ്പോൾ എസ് എഫ് ഈ കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും ഇപ്പം ബി ജെ പി കാരായാലും എസ് ഡി പി ഐക്കാരായാലും ഇവരുടെയൊക്കെ പക്കൽ നിന്നും വാളുകളും മറ്റും ഒക്കെ അക്രമം നടന്ന സമയമായി ബന്ധപ്പെട്ടിട്ട് പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് പച്ചയായ പരമാർത്ഥം അക്രമം നടന്ന സമയത്ത് അവരുടെ പ്രവർത്തകരായിട്ടുള്ളവർ ജയിലുകളിൽ കിടക്കുന്നുണ്ട് ഈ പാർട്ടിക്കാരുടെയൊക്കെ പക്ഷേ ഇതുപോലെ ആക്രിക്കടയെ പോലും കൊടുത്താൽ എടുക്കാത്ത രീതിയിലുള്ളൊരു വാൾ ഈ പയ്യൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഇവനെ ആക്രമിച്ചതാണെന്നുള്ളത് ഏത് മനുഷ്യനും മനസ്സിലാവും ആക്രമിച്ചതിലെ പ്രധാന പ്രതി ഡിവൈഎഫ്ഐ കാരനാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന പ്രധാന പ്രതി ഡിവൈഎഫ്ഐ കാരനാണ് അപ്പോൾ നേരത്തെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ സംഘികൾ എന്ന് വിളിക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവർ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് സഖാപ്പി എന്ന് പറഞ്ഞൊരു പേരുണ്ട് പകൽ സഖാവും സുടാപ്പിയും ഇരുട്ടും അങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സുഡാപ്പിയാവും ആ സുടാപ്പിയാണ് ഈ പറയുന്ന പിടിക്കപ്പെട്ടിട്ടുള്ള കക്ഷി അവനെ പച്ച ചെങ്കൊടി എന്ന് അവനെ ചേർത്ത് പറയേണ്ടതായി വരും പാറട്ടെ അങ്ങനെ പാറട്ടെ പച്ചച്ചെങ്കുടി പാറട്ടെ എന്ന് പറഞ്ഞ പറയുന്ന പോലെ പച്ച ചെങ്കൊടി പിടിച്ചടക്കുന്ന മുതലുകളാണ് ഈ പറയുന്ന ഇന്നലെ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തി അവൻ പകൽ സമയത്ത് സഖാവും രാത്രി നേരം സുടാപ്പിയ സുടാപ്പികളുടെ കൂടി ചേർന്ന സ്വന്തം സഖാവിനെ കൂട്ടത്തിലുള്ള സഖാവിനെ ഇന്നലെ പിടിച്ച് പഞ്ഞു കിട്ടേക്കുന്നേ കേരള പോലീസ് പിന്നെ ഇപ്പോൾ അവസാനം ഒരുപാട് സമയമെടുത്തതിന് ശേഷം പുള്ളിയുടെ മൊഴിയെടുത്തെന്നും അത് ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുക ഇപ്പോ പുള്ളിക്കാരനെ അക്രമിച്ച കേസിൽ പ്രതികളായിട്ടുള്ള പ്രതിസ്ഥാനത്തെ ഡിവൈഎഫ് കാര് ഇത് മറയ്ക്കാനുള്ള പണിയാണ് ഇപ്പോൾ നടത്തിയത് സംശയമില്ലാതെ പറയാം ഇപ്പോൾ രാഹുലിന്റെ ഓഫീസ് പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന കേന്ദ്രത്തിലെയും പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു സ്ഥാനം സത്യത്തിൽ ഇല്ലാത്ത പാർട്ടിയുടെ എണ്ണം കുറവായുണ്ട് പക്ഷേ ആ സ്ഥാനത്ത് നിൽക്കുന്ന ഈ പിന്നെ കേരളത്തിൽ നിന്നില്ല വയനാട്ടിൽ നിന്നുള്ള എം പി ആയ സോണിയായുടെ മകൻ രാഹുൽ എന്ന് പറയുന്ന ആ എംപിയുടെ ഓഫീസ് ഇന്ന് ആക്രമിച്ചതിന്റെ പിന്നിലുള്ള കാരണം ജിഷ്ണു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സഖാവിനെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബാലുശ്ശേരിയിൽ എസ് ഡി പി ഐക്കാരുടെ കൂടെ ചേർന്ന് നിന്ന് ആക്രമിച്ച കേസിൽ പ്രതിയായിരിക്കുന്നത് സഖാവാണ് എന്നുള്ള വാർത്ത മറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബഫർ സോണിന്റെ വിഷയത്തിന്റെ പേര് പറഞ്ഞ് ഇവർ സമരം നടത്താൻ ഈ എസ് എഫ് ഐയുടെ കഞ്ചാവുകൾക്ക് എന്തിനാണോ ബഫർ സോൺ എവിടെ നിന്ന് വന്നാ ഇവർ ഈ കാലഘട്ടത്തിനിടയിൽ ഈ കഞ്ചാവുകളെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും സോണിന്റെ പേര് പറഞ്ഞ് എസ് എഫ് ഐക്കാര് സമരം ചെയ്യുന്ന വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കള്ള കഞ്ചാവുകളെ ഇറക്കിയേക്കുന്നത് എന്തിനാന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം ഈ കഞ്ചാവുകളെ ഇറക്കി ഈ അക്രമം നടത്തിയത് പലതും മറയ്ക്കാനാണ് പിണറായി വിജയനും കൂടെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലല്ലേ നേരത്തെ തീരുമാനം എടുത്തത് പരിസ്ഥിതി ലോല മേഖലയുടെ ഡീറ്റെയിൽസ് എടുത്തത് അന്ന് ഭരണത്തിരുന്ന ആളല്ലേ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെന്താ റോൾ അവിടെ രാഹുലിന് എന്താ റോൾ ഏ രാഹുലാന്നോ ഈ പറയുന്ന ഇതിളക്കിയത് അപ്പോഴും മനസ്സിലാക്കണം മിനിറ്റിന് മിനിറ്റിന് മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ രാഹുലിനെ കുറിച്ച് ഞങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഞങ്ങൾ അവന്റെ ഓഫീസിൽ കയറി ആക്രമിക്കാൻ പോലെ പാർട്ടിക്കാരും പോയിട്ടില്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ ആരും പോയിട്ടില്ല രാഹുലിന്റെ പേരിലുള്ള അലിഗേഷൻ രണ്ടായിരം കോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു പത്രം അതിന്റെ പേരിൽ കേസ് വന്നത് കൃത്യമായി രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും അതൊക്കെ അല്ലാതെ അയാളെ കയറി ആരെ വേറെ ഇറങ്ങിയിടിക്കാനും ഒക്കെ ഉണ്ടോ ആരും ചെയ്യാറില്ല പക്ഷേ അപ്പോഴെല്ലാം അയാൾക്ക് വേണ്ടി താങ്ങി നടക്കുന്നവന്മാരാണ് ഇപ്പോൾ ഈ പണി കാണിക്കുന്നതെങ്കിൽ ഇവരുടെ ലക്ഷ്യം ഇന്നലത്തെ സുഡാപി ബന്ധം ഇന്നലെ പുറത്തു വന്ന സുഡാപ്പി ബന്ധം നാട്ടുകാർ ചർച്ച ചെയ്യാതി ഇന്ന് കണ്ടോണം ഇന്നത്തോടു കൂടി ഈ പറയുന്ന ഇന്നലെ ബാലുശ്ശേരിയിൽ ആക്രമിച്ച സംഭവത്തിന്റെ വാർത്ത കട്ടാവും ഇനി വരാൻ പോകുന്ന സംവിധാനം ഇന്ന് രാഹുലിന്റെ ഓഫീസ് ആക്രമിച്ചതും ഈ കാര്യം ഇതിനിടയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കുറിച്ച് പറയാതെ പോയി ടൈറ്റിലിനകത്ത് എഴുതിയിട്ടുണ്ട് പറയാതെ പോകുന്നത് ശരിയല്ല എടോ ഇയാൾക്ക് ഉളുപ്പുണ്ടോ എടോ സതീശ ഇയാൾക്ക് നാണോ ഉണ്ടോ ഉളുപ്പുണ്ടോ ഇയാൾ എന്തോ ഇപ്പൊ പറഞ്ഞു ചാനലിനകത്ത് ചാനലിനകത്ത് പറയാ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കാരെ സൂചിപ്പിക്കാൻ വേണ്ടി കേട്ടോണം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കാരെ സൂയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കൂടെ ചേർന്ന് നടത്തിയ നാടകമാണ് ഇവിടെ നാണമില്ല അതിനൊക്കെയൊക്കെ നിന്റെ നേതാവിന്റെ ഓഫീസ് കയറി ആക്രമിച്ചത് യുവമാര് കാണിക്കുന്ന കൊള്ളരതായികളെ മറക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലെങ്കിൽ നീയൊക്കെ എന്തോ പ്രതിപക്ഷ നേതാവാണ് താൻ പറഞ്ഞ വർത്തമാനമാണ് ഇപ്പോൾ ചാനലിൽ ചർച്ച ചെയ്ത മലയാള മനോരമ എന്ന് പറയുന്ന ചാനലിനകത്ത് കൃത്യമായിട്ട് ഇയാൾ പറഞ്ഞ വാതകമാണ് കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ യുവമാരെ കൊണ്ടൊന്നും ഒന്നും ആവൂല യുമാരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല്ല യുവമാരെ ഒന്നും കണക്കിലോലും ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്നവരെ പെടുത്തിയിട്ടില്ല ലിസ്റ്റിലില്ല ഈ രാഹുലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നാണിത് രാഹുലിനെ ഉൾപ്പെടുത്തിയിട്ട് രാഹുലിനെ ഒന്നും ഒരു ശത്രുവിന്റെ പക്ഷത്തോ ലിസ്റ്റിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല മിസ്റ്റർ ഈ പ്രതിപക്ഷ നേതാവ് സതീശ അതുകൊണ്ട് താൻ അതാ മനസ്സിലാക്കണം ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ ദിവസവും ഇത് തന്നെ സംഭവിച്ചു ഈ ഞാൻ ഇപ്പോൾ ഒരാൾ ചോദിച്ചേക്കുന്നു അഭിമന്യുവിനെ കൊന്നതാര അഭിമന്യുവിനെ കൊന്നതാരാ സഹാകന്മാരൊന്ന് പറയണം ഈ ഷനീർ ഇടശ്ശേരി ഈ ശനീർ ഇടശ്ശേരി എന്ന് പറഞ്ഞ ഒരാളെ കമന്റ് ചെയ്തേക്കുന്നത് എനിക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോവാം ഈ ഷെറി ഷനീർ ഇടശ്ശേരി എന്ന് പറയുന്ന ജി അടങ്ങൂ നമുക്കൊരു എടപ്പാളോട്ടം നടത്താം അദ്ദേഹം പറഞ്ഞ വാചവാണ് എടപ്പാളോട്ടം ആരാണ് എടപ്പാൾ ഓടിയത് ശനി റേ അതിൻ്റെ മറുപടി ഇപ്പം അവസരത്തിൽ നിങ്ങൾ കയറി പറഞ്ഞുകൊണ്ട് നിനക്കുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം ശബരിമല സമരം നടക്കുന്ന സമയം അന്ന് ബി ജെ പിയുടെ പ്രവർത്തകരും അമ്മമാരും ആർ എസ് എസ് കാരും സാധാരണ ഹിന്ദുക്കളും എല്ലാവരോടും കൂടി എടപ്പാളെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രതിഷേധവുമായി നാമം ചോദിച്ചുകൊണ്ട് വരികയായിരുന്നു അവരുടെ എല്ലാം കയ്യിൽ പ്ലക്കാർഡുകളും കാര്യങ്ങളുമൊക്കെ മാത്രമേ ഉള്ളൂ ആ സമയത്ത് എതിർവശത്ത് അവിടെ ഒരു പെട്രോൾ പമ്പിന്റെ സൈഡില് അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരിൽ അവിടെ കൂടി വളരെ ഭീകരമായ രീതിയിൽ തെറിയും പറഞ്ഞുകൊണ്ട് ആ ഇരിക്കുന്ന അമ്മമാരെ ഉൾപ്പെടെ ഉള്ളൊരു ആഭാസം പറഞ്ഞുകൊണ്ടും ഈ പ്രതിഷേധിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ വിളിക്കുന്ന ശരണം വിളിക്കുമ്പോൾ അയ്യപ്പനെ വരെ ആഭാസം പറഞ്ഞുകൊണ്ട് ഇവന്മാരെ അവിടെ നിന്ന് തോക്കൃത്തരം പറഞ്ഞു അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നവരെ അടിക്കു ഇടിക്കൂ എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി മുഴങ്ങി ഇവിടെ ഇരിക്കുന്നവരെ വേറെ പുറത്ത് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഏതാണ്ട് പത്തനൂറ്റമ്പത് ബൈക്കിൽ ഒരു ഈ രണ്ട് പേരെങ്കിലും മിനിമം കാണാവുന്ന അത്ര ആൾക്കാർ ആർ എസ് എസ് കാര് തൻ്റെ നട്ടലുള്ള ആർ എസ് എസ് കാര് ദടക്കമുള്ള സാധനം കൊണ്ട് വന്നു അടി കൊണ്ട് തൂറി മെഴുകി ആ നാട്ടിക്കൂടെ മുഴുവൻ ഓടിയ കമ്മ്യൂണിസ്റ്റുകാരാണ് അറിയാലോ അന്ന് അടി കൊണ്ട് കാരയിലെ സ്റ്റീൽ ഇട്ടേക്കുന്ന ആളുകൾ ഇന്നും അത് ഊരിയിട്ടില്ല പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എടപ്പാളിൽ ആർ എസ് എസ് അക്രമം സഹാക്കന്മാർക്ക് പരിക്ക് കളർ ചിത്രമടക്കം അനു കൊടുത്തിട്ടുണ്ട് ആദ്യം അത് പോയി പഠിക്കുക മനസ്സിലായി സുഡാബിയ പറഞ്ഞപ്പോ കൊണ്ട ആൾക്കാരുണ്ട് അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്തത് ഒരു അത് അഭിമന്യുവിന്റെ കാര്യം പറഞ്ഞതിന് മുമ്പിൽ അങ്ങ് പറഞ്ഞിട്ട് പോവാം ജി ഒരു വെല്ലുവിളി നടത്തിയത് കണ്ടായിരുന്നു സ്റ്റുഡിയോയുടെ മുന്നിൽ വെച്ച് തീർച്ചയായിട്ടും വെല്ലുവിളിച്ചിരുന്നു എസ് ഡി പി കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും വേറെ ആരോ പറഞ്ഞ് ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ വാട്സപ്പ് ഹർത്താലിന്റെ പേരിൽ വന്ന് അഭ്യാസം കാണിച്ച കാർ തെല്ലിവിടിക്കുന്നു പറഞ്ഞിരുന്നു പറഞ്ഞു തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഞാനാ പറഞ്ഞേ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല എന്നോട് പോലീസ് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നു ഞാൻ അവരുടെ അടുത്ത് പോയി അവരുടെ ആൾക്കാർ ആൾക്കാരെ പരാതി കൊണ്ടു കൊടുത്തു ആ പരാതി കൊണ്ടു കൊടുത്ത അനുസരിച്ച് പോലീസ് സൈബർ സെല്ലിൽ എൻ്റെ ലൈവ് പരിശോധിച്ചു എൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചു എവിടെയെങ്കിലും കലാപാഹ്വാനം ഉണ്ടോ എന്ന് നോക്കി കലാഹ്വാനം ഇല്ല ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും ആക്രമിച്ചാൽ കാലു തെല്ലി ഓടിക്കും എന്നൊരു ഭാഷ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് തന്നെയാണ് അതിന് വേറെ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം ഒരു കേസ് ചാർജ് ചെയ്തു അവിടെ തീർന്നു അതാണ് സംഭവിച്ചത് ബാക്കിയൊക്കെ അങ്ങ് ഉസ്താദിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയും കൊണ്ട് പോകുമ്പോൾ പറഞ്ഞാൽ മതി അതുകൊണ്ട് നിൽക്കേട്ടെ എനിക്ക് അതിൻ്റെ പുറകെ പോകാൻ സമയമില്ല പോട്ടെ അപ്പോൾ അപ്പം ഈ എടപ്പാളെന്ന് പറയുന്ന സ്ഥലത്ത് അടി കൊണ്ടും മെഴുകിയ കാലലും കയ്യലും ഒക്കെ സ്റ്റീൽ റോഡിട്ട സഹാക്കന്മാരോട് ചോദിച്ചു നോക്കുക ആർക്കാണ് അടികൊണ്ട് ചതഞ്ഞത് എന്ന് ചോദിക്കുക അന്ന് ബി ജെ പി കാരുടെ ആർ എസ്കാരുടെ കുറെപ്പെട്ട ബൈക്കുകൾ അവിടെ പോയി ബൈക്കുകൾ എടുക്കാൻ പോകുന്നില്ല പല ആൾക്കാരും അത് ഉപേക്ഷിച്ച കേസാണ് കാരണം അതുകൊണ്ട് അതിന് അതിന്റെ കേസും പറഞ്ഞ് കാര്യവും പറഞ്ഞു നോക്കാം പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് വേണ്ട അവരത് ഉപേക്ഷിച്ച് കളഞ്ഞു ഇതാണ് സംഭവം വേണേ മനസ്സിലാക്കുക നിർബന്ധമൊന്നുമില്ല ഇനി അടുത്തത് വീണ്ടും ഞാൻ പറയുന്നു അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എസ് ഡി പിഇക്കാരെ കൊണ്ട് കൊല്ലിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ സഹാക്കന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരുടെ തന്നെ ഒരു സഖാവായിരുന്ന മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സഖാവിനെ മഹാരാജാസ് കോളേജിന്റെ മതിലേൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ആരും എങ്ങോട്ടൊന്നും വിളിച്ചു വരുത്തില്ല വട്ടവടെന്ന് അവനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ തന്നെ ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങളത് ചെയ്തില്ല നിങ്ങളത് ചെയ്തില്ല നിങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഇവന്മാരെ വെച്ചിട്ട് ഇവനെ പ്ലാൻ ചെയ്ത് കൊന്നു ആർ എസ് എസ് കാരെ എതിർക്കുക എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് കിട്ട് കുറെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു വാചകം ഫ്രീ തിങ് കേസ് എന്ന് പറയുന്ന ഒരു ഇന്നത്തെ കൃത്യമായിട്ടിട്ടായിരുന്നു കൃത്യമായിട്ടിട്ടായിരുന്നു അത് കഴിഞ്ഞ പക്ഷത്തോട് പുള്ളിക്കാരൻ നോട്ടപ്പുള്ളിയായിരുന്നു എസ് ഡി പി ഐയുടെ പ്രതികളുടെ ലിസ്റ്റിൽ വന്നേക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രതിയായ എസ് ഡി പി ഐക്കാരൻ സൈബർ സഖാവാണ് കോടതിക്കകത്ത വന്നാളാ അപ്പോ അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളെ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റുകാരന്മാരും ഈ സുഡാപ്പികളുമായിട്ടുള്ള അവിഹിത ബന്ധം എന്ന് പറയുന്നത് പച്ചയായ പരമാർത്ഥമാണ് പകൽ സഖാവും രാത്രി സുഡാപ്പിയുമായി നടക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും ഇവിടെ പലരുടെയും പലരുടെയും മുഖം മൂടി മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മാസ്ക് മുഖം മറയ്ക്കാനുള്ള ഒരു മാസ്ക് അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന എന്നുള്ള വിളിപ്പേര് വെച്ചിട്ടുള്ളതിലെ പല ആളുകളും പലരുടെയും പ്രൊഫൈൽ നിങ്ങൾ പരിശോധിച്ചാൽ ഈ സുഡാപ്പികളുടെ വാർത്തകൾ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെ വരുന്ന തീവ്രവാദ സംഘടനകൾ അറിയപ്പെടുന്ന തീവ്രവാദ സംഘടനകളുടെ പോസ്റ്റുകളും കാര്യങ്ങളും ഷെയർ ചെയ്യുകയും അത് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യും അതിനകത്ത് അവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അതേ ആളുകൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ പേജുകളും കാര്യങ്ങളും ലൈക്ക് ചെയ്യും ഫോളോ ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുമുണ്ട് മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഇത് രണ്ടിനകത്ത് നിൽക്കും രണ്ട് വള്ളത്തേല ഈ വള്ളം രണ്ടും രണ്ട് രണ്ടു വഴിക്ക് പോയാൽ കീറിപ്പോകുമെന്ന് ഇമാരെ ഓർക്കണം ഈ കള്ളന്മാരെ തിരിച്ചറിയാൻ ഈ കേരളീയ സമൂഹം തയ്യാറാവണം ഇവന്മാരെ ഉഡായിപ്പിന്റെ ഉസ്താദാണ് ഇവന്മാർ തന്നെ ഈ ഉള്ള തോന്നി അതിന്മാർ പെടുമ്പോഴാണ് ഇവന്മാർ ചെയ്യുന്നത് അമ്മമാർ പെടുമ്പോഴാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇന്ന് ഇന്ന് രാഹുലിന്റെ ഓഫീസ് ആക്രമിച്ചത് എന്തിനാണ് എന്ന് വ്യക്തമായി പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബാലുശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റുകാർ കൂടി ചേർന്ന് സുഡാപ്പികളുടെ നേതൃത്വത്തിൽ ആക്രമിച്ചപ്പോൾ ആ ആക്രമത്തെ ആക്രമണത്തെ മറക്കുക എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് രാഹുലിന്റെ ഓഫീസ് ആക്രമിച്ചിട്ടുള്ളത് വാർത്താ ചാനലുകൾ ഇന്നലെ സംപ്രേഷണം ചെയ്ത വാർത്ത പതുക്കെ മറക്കുകയും ഈ വാർത്ത കയറ്റി ഇടുകയും ചെയ്യും ഇതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് പ്രിയപ്പെട്ട കേരളീയ സമൂഹം കമ്മ്യൂണിസ്റ്റുകാരുടെ ഉടായ്പകൾ തിരിച്ചറിയുക അതിൽ പിന്നെയും 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 പിന്നെ അവരുടെ ഈ സുഡാപ്പികൾക്ക് ഒരു പ്രത്യേക ആൾക്കാരുണ്ടല്ലോ വെളിച്ചെണ്ണ തീർന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രീസ് വാങ്ങിച്ചു പുരട്ടി നോക്കൂ വെളിച്ചെണ്ണയ്ക്ക് ബുദ്ധിമുട്ടാണ് വില കൂടുതലാണ് കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണല്ലോ പെട്രോളിന് വില കൂടുമ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കുന്ന ആൾക്കാർ വെളിച്ചെണ്ണയുടെ വില കുറയുമ്പോഴത്തേക്ക് ഇത് പറയുമല്ലോ റിയാസ് കൊണ്ടോടി ചോദിച്ചേക്കുന്നു ആർ എസ് എസ് പിന്നെ കുറച്ചേരം മറുപടി പറയാം എന്തായാലും ആർ എസ് എസ് തീവ്രവാദ സംഘടന അല്ലേന്ന് ആർ എസ് എസ് തീവ്രവാദ സംഘടനയായിരുന്നെങ്കിൽ ആർ എസ് എസിന്റെ ആ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രമേ ഭാരതത്തിലുണ്ടാവുമായിരുന്നുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് ഉണ്ടാവുന്നത് ആർ എസ് എസിന്റെ തീവ്രവാദം കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ആർ എസ് എസ് തീവ്രവുമല്ല ആർ എസ് എസ് വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു കാര്യം ആർ എസ് എസിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആർ എസ് എസിന്റെ ലക്ഷ്യമൊന്നാണ് രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തുക ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തുക ഇതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം ആർ എസ് എസിന്റെ പിന്നെ ശത്രു പക്ഷവോ അങ്ങനെ ഈ ചിലവന്മാർ പറഞ്ഞാൽ അങ്ങനൊന്നും ഇനി ബി ജെ പിക്ക് എന്താ കേരളത്തിൽ സീറ്റ് കിട്ടാ സമയം നമുക്ക് കിട്ടിക്കോളൂ ഇതുപോലെ ആയിരുന്നല്ലോ ത്രിപുരയിൽ ഇപ്പോൾ ബി ജെ പി അല്ലേ ഭരിക്കുന്നത് ഇതുപോലെ ആയിരുന്നല്ലോ ബംഗാളിൽ ബി ജെ പിക്ക് അവിടെ നിന്ന് ചിലവാനും സീറ്റില്ലേ സ്വാഭാവികമായിട്ട് സമയം നമുക്ക് കിട്ടും കേരളത്തിലെ പോപ്പുലേഷൻ റേഷ്യോന്ന് നോക്കുക കേരളത്തിലെ സുഡാപ്പുകളുടെയും ബാക്കി ആളുകളുടെയും ലിസ്റ്റ് ഒന്ന് കണക്കാക്കുക അപ്പോൾ മനസ്സിലാവും സിമ്പിൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് കേരളത്തെ യഥാർത്ഥ പോപ്പുലേഷനെ രണ്ടായിരത്തി പതിനൊന്ന് നടക്കുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ നടക്കേണ്ട രണ്ട് സോറി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ട പിന്നെ കാലശുമാരി കണക്കെടുപ്പ് നടന്നിട്ടില്ല കണക്കെടുപ്പിൻ്റെ ലിസ്റ്റ് പുറത്തു വരട്ടെ അപ്പോൾ കേരളത്തിലെ പോപ്പുലേഷൻ റേഷ്യോ മതാടിസ്ഥാനത്തിലുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലാവും അതിൽ ഈ പറയുന്ന തീവ്രത കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് നമുക്ക് കണക്കാക്കണം അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്ന് ആ വന്ന് കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ക്രിസ്ത്യാനികൾ മാത്രമുള്ള ക്രിസ്ത്യാനികൾ മഹാഭൂരിപക്ഷമുള്ള പിന്നെ മിസോറാം പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയിലെ ഭരിക്കുന്നത് എന്താ ഭരിച്ചു കൂടെ ഭരിക്കും ഗോവ ബി ജെ പി അല്ലേ ഇപ്പം മഹാരാഷ്ട്രയിലെ സ്വാഭാവികമായിട്ടും ഹിന്ദുത്വ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയത് കൊണ്ട് ശിവസേനയുടെ ആൾക്കാർ തന്നെ ഇറങ്ങിപ്പോകുന്നില്ലേ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം വേണ്ട എൻ സി പി ആയിട്ടുള്ള സഖ്യം വേണ്ട ഞങ്ങക്ക് ബി ജെ പിയോട് ഒന്നിനും ബി ജെ പിയോട് ചേർന്ന് നിൽക്കുക ഇല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുക ഇതല്ലേ അവർ പറയുന്നേ അല്ലേ വരും ഭരിക്കേണ്ട സമയമാകുമ്പോഴും ടൈം ആവുമ്പോഴും വരും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് വിജയ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെതായ സമയമുണ്ട് പക്ഷേ ഈ സമയം ഞാൻ ഈ പറഞ്ഞ വിഷയത്തിനകത്തൊന്നും മാറിപ്പോവരുത് ഈ സമയം ഓർക്കുക ഇന്ന് പ്രതിപക്ഷ നേതാവ് നേതൃസ്ഥാനത്തിരിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന രാഹുലിന്റെ വയനാട്ടിലെ നിങ്ങൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെ സുഡാപ്പിയുമായി കൂട്ടിക്കെട്ടുന്നത് കൂട്ടി കെട്ടിയേ പറ്റൂ നിങ്ങളങ്ങ് ഇഴുകിച്ചേർന്നവരാ ഇഴുകി ഇഴുകിച്ചേർന്നവരാണ് നിങ്ങൾ ഇഴയെടുപ്പും കൂടിയവരാണ് സഖാവും സുഡാപ്പിയും ഒന്നാണ് യാതൊരു തർക്കവും ഇല്ല രണ്ടുപേരും വിളിക്കുന്നത് ഇംഗ്ലാബ് സിന്ദാബാദ് എന്നാ മാം നിങ്ങളെന്താ വേറെ സംസ്ഥാനങ്ങളിൽ മാത്രം പോലോ തക്ബീർ അള്ളാഹു അക്ബർ എന്നും കേരളത്തിൽ വരുമ്പോൾ മാത്രം ഇംഗ്ലാവ് വിളിക്കുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു എസ് ഡി പിനും പോപ്പുലർ ഫ്രണ്ടുകാരനും ഇംഗ്ലാവ് വിളിക്കുന്നതാണുണ്ടോ കേരളത്തിന് പുറത്ത് വേറെ വേറെങ്ങും വിളിക്കത്തില്ല അവിടെല്ലാം പോലോ തക്ബീർ എന്നാണ് വിളിക്കുന്നത് ഇവിടെ വരുമ്പോൾ എന്താണ് ഇങ്ങനെ അതാ പറയുന്നത് സഖാവും സുഡാപ്പിയും ഒന്നാണ് ഞാൻ പന്തൽജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെയാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് വിരോധന സന്തോഷമുണ്ട് പന്തൽജി ബീഫ് കഴിക്കാറുണ്ടോ ഇല്ല കഴിക്കാറില്ല ബീഫ് കഴിച്ചിട്ടുണ്ട് ഏതാണ്ടൊരു പിന്നെ ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടം വരെ പതിനഞ്ച് വയസ്സ് വരെ ഇന്ന് വയസ്സ് മുപ്പത്തി വയസ്സുണ്ട് അതുകൊണ്ട് അത് നിർത്തിയിട്ട് കാലങ്ങൾ കുറയായി കുറേയായി അതുകൊണ്ടേ നമ്മൾ ഇനിയും കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല കാര്യം മനസ്സിലാക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ അത് സുഡാപ്പിയും ആർ എസ് എസും നാടിനാകത്തൊന്നും മുടിഞ്ഞ കോമ്പിനേഷനാ സുഡാപ്പിയും ആർ എസ് എസും നാടിനാപത്തൊന്നു എൻ്റെ കുഞ്ഞേ സുഡാപ്പി മാത്രമേ ഉള്ളൂ ഈ ഭൂമിക്ക് പ്രശ്നം ഈ ഭൂമി ഇന്ത്യക്കോ കേരളത്തിലോ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലോ ഭാരതത്തിനോ മാത്രമല്ല ഈ ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും ഏതാണ്ട് ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും സുഡാപ്പികളുടെ ആശയങ്ങളുള്ളവർ സുഡാപ്പികൾ എന്ന് പറഞ്ഞ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ആശയം അതായത് മതാധിഷ്ഠിതമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിർമ്മിതി ശരിയത്ത് നിയമപ്രകാരമുള്ള ഭരണ സംവിധാനമുള്ള രാഷ്ട്രം അതായത് ഖുറാൻ അധിഷ്ഠിതമായ അള്ളാഹുൽ ഏറ്റവും രീതിയിലുള്ള ഒരു രാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇരിക്കുന്ന ജമായത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ആളുകൾ ഈ പറയുന്ന ആളുകളുടെ ആ അവര് പ്രതിദാനം ചെയ്യുന്ന സംഘടനകളുടെ അതേ മെന്റാലിറ്റിയുള്ള ആയിരക്കണക്കിന് സംഘടനകൾ ഈ രാഷ്ട്രത്തിലുണ്ട് അതിന്റെ പേര് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന പേരിലും പിന്നെ തബലീഗി ജമായത്ത് എന്നുള്ള പേരിലും പിന്നെ പാകിസ്ഥാൻ അധിഷ്ഠിതമായി തെഹ്രിക്കി ഇൻസാസ് താലിബാന് ആ അൽ ഖൊയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റ് അങ്ങനെ പറയുന്ന നൂറുകണക്കിന് സംഘടനകളുണ്ട് ഈ പറയുന്ന സംഘടനകളുടെ എല്ലാം അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഖുറാൻ അധിഷ്ഠിതമായ ഇസ്ലാമിക് രാഷ്ട്രം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് അതിൻ്റെ വേറൊരു കേരളീയ വകവേഗമാണ് പോപ്പുലർ ഫ്രണ്ടും ഇസ്ലാമിക് സ്റ്റേറ്റും ഈ അല്ല ഈ എസ് ഡി പി ഐ ഉൾപ്പെടെ വരുന്ന സംഘടനകൾ ഈ പറയുന്ന ടീമുകളുടെ എല്ലാം ലക്ഷ്യമൊന്നാണ് ആ പറയുന്ന ഈ പറയുന്ന സംഘടനകളാണ് ഈ ലോകം മുഴുവൻ മതത്തിന്റെ പേരും പറഞ്ഞ് അക്രമം നടത്തുന്നത് എന്നാൽ മുസ്ലിമിന്റെ യഥാർത്ഥ ആൾക്കാർ ഇവർ ആരുമല്ല മുസ്ലിം വാട്ടി വർക്ക് ആ എന്നാൽ ഇസ്ലാമിനെ കടമെടുത്തുകൊണ്ട് ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ അതേ ലക്ഷ്യമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനുള്ളതും ജമാഅത്തെ ഇസ്ലാമിക്കുള്ളതും തെഹരിക്കി ഇൻസാസിനുള്ളതും മറ്റുള്ള വിദേശ തീവ്രവാദ സംഘടനകളായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയും അൽ ഖൊയ്ദയും പിന്നെ ജെയ്ഷെ മുഹമ്മദ് എല്ലാത്തിനും ഇതിന്റെ എല്ലാം ലക്ഷ്യം ആത്യ ലക്ഷ്യം ഒന്നാണ് ഈ ലക്ഷ്യം ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിലുണ്ട് ഇവരുടെ ആൾക്കാരുടെ ലക്ഷ്യങ്ങൾ പല രാഷ്ട്രങ്ങളിൽ ബോംബ് വെച്ചും മറ്റതും ഒക്കെ ആൾക്കാരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു ആർ എസ് എത്തിന് ബോംബ് വെക്കേണ്ട ആവശ്യമില്ല ആർ എസ് എസിന്റെ പിന്നെ ഹിന്ദു മതം എന്ന് മതമേ ഇല്ല ഈ മതം ലോകം മുഴുവൻ നോട്ടീസ് അച്ചടിച്ചോ ബുക്കലെറ്റ് അടിച്ചെടുക്കിയോ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയോ ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ചിന്താഗതിയില്ല നമുക്കങ്ങനൊരു പ്രശ്നവുമില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പിന്നെ ഭാരതീയമായിട്ടുള്ള ആൾക്കാർ ഭാരതീയരുടെ ഭാരതീയരുടെ സംസ്കാരത്തിൻ്റെ പേരാണ് ഹിന്ദുത്വം ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉത്തരമത സമുദ്രസ്യ ഹിമാലയസ്വ ദക്ഷിണം വർഷം തഥ ഭാരതി എത്ര നാമ ഭാരതീ നാമ സന്ധതി ഈ പറയുന്ന കാ പിന്നെ ഏറ്റവും മുകളിൽ കാണുന്ന കശ്മീർ മുതൽ കന്യാകുമാരി വരെയും കച്ചു മുതൽ കാമരൂപം വരെയും കിടക്കുന്ന മുഴുവൻ പ്രദേശവും ഇതിനെ ഈ പറയുന്ന പ്രദേശം മാത്രം ഇന്നത്തെ രൂപത്തിൽ കാണുന്ന മാത്രമല്ല യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യൻ സബ് കോണ്ടിനു പിടിക്കുന്ന പ്രദേശങ്ങളായിട്ടുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേപ്പാളും ചൈനയും ബർമയും ശ്രീലങ്കയും പിന്നെ ഉൾപ്പെടെ വരുന്ന ഈ പ്രദേശമായിട്ടിരിക്കുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്ന് പറയുന്ന ഈ പ്രദേശങ്ങൾ മുഴുവൻ ഒറ്റ രാഷ്ട്രമായിരുന്നു ഭരതൻ ഭരിച്ചിരുന്ന രാഷ്ട്രം ഭാരതം ഈ ഭാരതം എന്ന് പറയുന്ന പ്രദേശത്താണ് പിന്നെ ലോകത്ത് ആദ്യമായി സംസ്കാരം ഉടലെടുക്കുന്നതെന്നാണ് കൺസെപ്റ്റ് ഈ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്ന ഒറ്റ രീതിയാണ് ലോക സമസ്ത സുഖനോ ഭവന്തു സമസ്ത ചരാചരങ്ങൾക്കും സമസ്ത ജീവിജാലങ്ങൾക്കും എല്ലാം സുഖം ഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ എന്നിൽ വിശ്വസിക്കുന്നവനെ അല്ലാത്തവനെ എല്ലാം കഴുത്തറത്തും ആ ഉറക്കെ ഉറക്കെ ഈശ്വരമന്ത്രം ചൊല്ലിക്കൊണ്ട് കഴുത്തറത്ത് കൊല്ലണം എന്ന ഭാരതീയ സംസ്കാരം പഠിപ്പിക്കാത്തടത്തോളം കാലം ഞങ്ങൾക്കാർക്കും തീവ്രവാദിയാവേണ്ട ആവശ്യമില്ല ചുടാപ്പികളെ അതുകൊണ്ട് അതിവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇന്ന് വയനാട്ടിൽ നടത്തിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ അക്രമം എന്ന് പറയുന്നത് പലതും മറയ്ക്കാനാണ് സരിതയെ ഇറക്കി നോക്കി രണ്ടു പ്രാവശ്യം സ്വപ്നയുടെ ഡീറ്റെയിൽസ് കിട്ടുമോ മൊഴിയുടെ പകർപ്പ് കിട്ടുമോന്ന് അവിടെ എട്ട് നിലയിൽ ത്രീ ജി ആയി അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വിഷയത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞിരിക്കുന്നു ബാലഭാസ്കറിന്റെ അച്ഛന്റെ അടുത്തേക്ക് വീണ്ടും സരിതയെ ഇറക്കിയിട്ട് പറഞ്ഞിരിക്കുന്നു ഞാൻ സഹായിക്കാം അയാൾ പറഞ്ഞ താല്പര്യമില്ല തൽപര കക്ഷിയല്ല വിട്ടു അങ്ങനെ അതും ത്രീ ജി ഇങ്ങനെ പല വിധത്തിൽ എട്ട് നിലയിൽ പൊട്ടുകയും ഇവർ തുടങ്ങി വെക്കുന്ന പല പരിപാടികളും ആലമ്പാണെന്നും ആടപൊടലം പൊളിയാണെന്നും ജനങ്ങൾ മനസ്സിലാക്കുകയും ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പാണ്ടാറങ്ങിയിരിക്കുകയാണെന്നും നാട്ടുകാർ മനസ്സിലാക്കി തുടങ്ങി ഈ മാസവും ഞാൻ ഇപ്പം ഹൈക്കോടതി ഓർഡർ വന്നു കൃത്യമായി എല്ലാ മാസവും ശമ്പളം കറക്റ്റായിട്ട് കൊടുത്തോളണം കെ എസ് ആർ ടി സി അതും ഇവരുടെ ചർച്ചയുടെ പേരും പറഞ്ഞുകൊണ്ട് അവരെ ഉസ്താദം വെച്ചോണ്ടിരുന്ന അതും ത്രീ ജി ഇങ്ങനെയുള്ളതെല്ലാം മറക്കാൻ വേണ്ടിയുള്ള നൈസ് ടെക്നിക്കാണ് രാഹുലിന്റെ ഓഫീസ് ആക്രമിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞു അതിന്റെ പുറകെ പോവും ചാനലുകളിലൊക്കെ ചർച്ച ചെയ്യും അതൊക്കെയല്ലേ അതൊക്കെയല്ലേ അങ്ങനെ ഇത് മറക്കുക കൃത്യമായും ബാലുശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ പകൽ സമയത്ത് നടക്കുകയും രാത്രികാല സുഡാപ്പിയായി നടക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റിന് അറസ്റ്റിലായിട്ടുണ്ട് അയാളുടെ നേതൃത്വത്തിൽ ഇന്നലെ ബാലുശ്ശേരിയിൽ ഒരു സഖാവിനെ ആക്രമിച്ച കഥ പുറത്ത് ആളുകൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് കഞ്ചാവ് സഖാക്കളെ ഇറക്കിക്കൊണ്ട് ഇന്നവിടെ അക്രമം നടത്തിയിരിക്കുന്നത് ഇത് നാട്ടിലെ പൊതുജനം ചർച്ച ചെയ്യണം ഇന്ന് വീഡിയോ ടി വിക്ക് അകത്ത് കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെയൊക്കെ മാതാപിതാക്കൾ പഠിക്കാൻ പെട്ടിടത്തെ ആൾക്കാരാണ് അവിടെ ചെന്ന് കിടന്ന ഓഫീസ് അവന ഭവന വേദന ഉൾപ്പെടെ വരുന്ന ക്രിമിനൽ പിന്നെ കുറ്റങ്ങളാണ് ഇവരുടെ പേരിൽ ഏറ്റവും കുറഞ്ഞതിൽ പത്തിരുപത് കൊല്ലമെങ്കിലും അത് ഒരു പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ളവരായിരിക്കും പലതും പെൺപിള്ളാരൊക്കെ അനുത്തി കാണിക്കുന്ന കല്യാണപ്രായ വാവാറായ ഉണ്ട് ഈ പെൺപിള്ളേരൊക്കെ അനത്തി കിടന്ന് അഭ്യാസം കാണിച്ച ഈ ആളുകളുടെ മുഖം എല്ലാവരുടെയും മുഖം പതിഞ്ഞതാണേ നല്ല വ്യക്തി ശക്തമായി പതഞ്ഞതാണ് അവർ അക്രമം ഏതെങ്കിലും ഒരു കാര്യം നേരിയെടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ പോയതാണെങ്കിൽ അവരുടെ മുഖം കണ്ടതിന് അന്തസ്സുണ്ട് ഇതൊരു ഓഫീസ് തല്ലിപ്പൊളിക്കാൻ കയറുന്ന കാണുമ്പോൾ അന്തസ്സല്ല ഇതുങ്ങളെയൊക്കെ കല്യാണം കഴിക്കുന്നവന്മാർ അന്ന് ആലോചിക്കും ദൈവമേ എൻ്റെ വീട്ടിലും വന്ന് ഇതുപോലെ കാണിക്കുമോ എന്ന് ചിന്തിക്കും അങ്ങനെ തീർച്ചയായിട്ടും വരും ഉറപ്പായിട്ടും വരും കാരണം ആ തോന്നിവാസം അവർ കാണിച്ചിരിക്കുന്നു ഒരിക്കലും ന്യായീകരിക്കത്തക്കലക്കാ രാഹുലുമായിട്ട് നമുക്ക് യാതൊരു കോണ്ടാക്റ്റുമില്ല രാഹുൽ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കെ തന്നെയാണ് പക്ഷേ അയാളൊരു എം പി ആണ് അയാൾക്ക് ബഫർ സോണുമായി യാതൊരു ബന്ധവും ഈ ബഫർ സോണിന്റെ മീറ്റിംഗിൽ പങ്കെടുത്ത പിണറായി വിജയനാണ് അയാൾ പോയി സംസാരിക്കണം അതിനു പകരം വല്ലയിടത്തും പോയി തോന്നി മാസവും തെമ്മാടത്തിനവും കാണിച്ച് വെക്കുന്ന ഇമ്മാതിരി ഉള്ളവന്മാരെ നല്ല ഓടയ്ക്കകത്ത് മുക്കിയ ചാണകത്തിനകത്ത് മുക്കിയെ തല്ലുക എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കുന്നത് അത് വിട് ഓടയ്ക്കകത്ത് മുക്കിയ ചൂല് കണ്ടടിച്ച് വേസ്റ്റ് വെള്ളം കോരി ഒഴിച്ച് ഓടിക്കാൻ പഠിക്കണം ഓരോ ആളുകളും അകലം പാലിക്കണം ഇമ്മാതിരി കീടാണുക്കളിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് കീടാണുക്കളിൽ നിന്ന് അകലം പാലിക്കാൻ ഈ നാട്ടിലെ സമൂഹം എന്ന് ശീലിക്കുന്നു അന്ന് ഈ നാട് നന്നാവും എനിക്ക് അത്രേ പറയുള്ളൂ ശുഭദിനം